بسم الله الرحمن الرحيم وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, പടച്ചതമ്പുരാൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കണമെന്നും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്നും ആദ്യമായി ഉണർത്തുകയാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ സൽഫലങ്ങളായ സന്തതികളെ ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായി വളർത്താൻ മാതാപിതാക്കൾ കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം വിശുദ്ധ ഖുർആനിലുടനീളം വളരെ പ്രാധാന്യപൂർവം ഉത്ബോധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് ഉത്തമമായ വിശ്വാസങ്ങളും സ്വഭാവങ്ങളും ഉത്കൃഷ്ടമായ വ്യക്തിത്വവും സംസ്കാരവും പകർന്നു നൽകേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യതയാണ്. ഒരു കുഞ്ഞ് പിറന്നു വീണത് മുതൽ അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും മാതാപിതാക്കൾക്ക് അവരുടേതായ ബാധ്യതകൾ നിർവഹിക്കാനുണ്ട് എന്ന് ഇസ്ലാമിനെ പോലെ സംസാരിച്ച മറ്റൊരു മതത്തെയും നമുക്ക് കാണാൻ കഴിയില്ല. പിറന്ന കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ആദ്യമായി പരിചരണം ലഭിക്കുന്നത് മാതാവിൽ നിന്നാണ്. കുഞ്ഞിന് മുലയൂട്ടി തുടങ്ങുന്നത് മുതൽ മാതാവ് ആ കുഞ്ഞിന് കൈമാറുന്ന ഓരോ അറിവും സംസ്കാരവും
വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇസ്ലാം നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് രണ്ട് വർഷകാലം മുലയൂട്ടണം എന്ന കാര്യം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു മാതാവ് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് മുതൽ തന്നെ ഉമ്മയുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹോർമോണിനെ സ്നേഹ ഹോർമോൺ എന്നും വിളിക്കുന്നുണ്ട്. ഉമ്മ ഗർഭം ധരിക്കുന്നത് മുതൽ തൻ്റെ ഗർഭസ്ഥ ശിശുവിനോട് ഉമ്മാക്ക് ഉണ്ടായിത്തുടങ്ങുന്ന സ്നേഹവാത്സല്യങ്ങൾ, കുഞ്ഞ് പിറന്നതിന് ശേഷം ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്ന ഈ സ്നേഹവായ്പകൾ, നവജാത ശിശുവിനെ കാണുന്ന മാത്രയിൽ പിതാവിലും ഓക്സിറ്റോസിൻ എന്ന ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നോക്കുക, നിങ്ങൾ പടച്ച തമ്പുരാൻ, മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന അത്ഭുതകരങ്ങളായ സംവിധാനങ്ങളെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജന്മമെടുക്കുന്ന കുഞ്ഞിനോട് സ്വന്തം ഉപ്പയ്ക്കും ഉമ്മക്കും തോന്നുന്ന സ്നേഹവും വാത്സല്യവും അനുകമ്പയും കാരുണ്യവുമൊക്കെ അള്ളാഹു അവരിൽ ഉണ്ടാക്കിക്കൊടുക്കുന്നതാണ് എന്ന് ശാസ്ത്രീയമായ കണ്ടെത്തലുകളിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് പ്രാഥമികമായി നൽകേണ്ടത് രണ്ട് വർഷകാലം മുലയൂട്ടുക എന്നതാണ്. പക്ഷേ ഈ മുലപ്പാൽ ഉമ്മ നൽകുന്നത് വിശപ്പ് മാറാൻ വേണ്ടി മാത്രമല്ല, കുഞ്ഞും ഉമ്മയും തമ്മിലുള്ള ആത്മീയമായ ഒരു ബന്ധം അതിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് ലഭിക്കാതെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മാതാവിനോടുള്ള ഈ ബന്ധം കുറഞ്ഞു പോകുന്നു എന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. പാശ്ചാത്യ നാടുകളിലൊക്കെ തന്നെ മുലയൂട്ടുന്നത് അത്ര പ്രാധാന്യം കൽപ്പിക്കാത്ത അവസ്ഥയുണ്ട്. കാരണം മുലയൂട്ടുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് സൗന്ദര്യം നഷ്ടപ്പെടുന്നു എന്നതിനാൽ അവർ ബേബി ഫുഡുകളിലും കുപ്പിപ്പാലുകളിലുമൊക്കെ അഭയം തേടുകയും മക്കൾക്ക് ഇങ്ങനെ ഈ ആത്മീയമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയാത്ത വിധം കൃത്രിമമായ ആഹാരങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കരുണാമയനായ പടച്ച തമ്പുരാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് മുലയൂട്ടുക എന്നുള്ളത് രണ്ടുപേരുടെയും ബാധ്യതയായി ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാവിന് മുലയൂട്ടാൻ പ്രയാസമുണ്ട് എങ്കിൽ മുലയൂട്ടുന്ന മറ്റൊരു പോറ്റുമയെ കണ്ടെത്തുന്ന കാര്യം ഇസ്ലാം ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇൻ തആസർതും ഫസതുർലിഉ ലഹു ഉഖ്ര, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രയാസമുണ്ടെങ്കിൽ ആ കുഞ്ഞിന് മറ്റൊരുത്തി മുല കൊടുക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അറബികൾക്കിടയിൽ ഇങ്ങനെ മറ്റുള്ള സ്ത്രീകളെ കൊണ്ട് മുല കൊടുക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. അങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ സംരക്ഷണത്തിൽ വളരുന്നത്. ഈ സമ്പ്രദായത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. മാത്രമല്ല, ഈ പോറ്റുമ്മയുമായുള്ള ബന്ധം, അവർ മുലയൂട്ടലിലൂടെ നിലനിർത്തുന്ന ഈ ആത്മീയ ബന്ധം അവരുടെ മക്കൾക്കും സഹോദരങ്ങൾക്കുമൊക്കെ ബാധകമാക്കി തീർക്കുമാർ അവരുടെ മക്കൾ മുല കുടിച്ച കുഞ്ഞിൻ്റെ
സഹോദരനും സഹോദരിയുമായി മാറുകയും വിവാഹബന്ധം പോലും നിഷിദ്ധമാകുന്ന വിധത്തിൽ അതിനെ പരിഭാവനമായി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഈ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ വിശുദ്ധ ഖുർആൻ ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹനീയമായ ഒരാശയമുണ്ട്. മക്കൾ സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും ചൂടും ചോരുമെറ്റ് വളരേണ്ടവരാണെന്നും അവരുടെ സംസ്കാരങ്ങളും ശീലങ്ങളും സ്വഭാവങ്ങളും അവരുടെ വ്യക്തിത്വവുമൊക്കെ തന്നെ അവരുടെ ചൂടും ചോരുമേറ്റ് തന്നെ രൂപപ്പെടുത്തേണ്ടതാണ് എന്നുമുള്ള ഒരു മഹനീയമായ ആശയമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓക്സിറ്റോസിൻ എന്ന ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുവരെ അത് ഉമ്മയിലും ഉപ്പയിലും ഉണ്ടാക്കിക്കൊണ്ട് ഈ മക്കളോടുള്ള സ്നേഹം നിലനിർത്താനുള്ള ഒരു സംവിധാനം കരുണാമയനായ പടച്ച തമ്പുരാൻ അവൻ്റെ സൃഷ്ടികളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയും. എന്നാൽ നമ്മൾ ഇന്ന് ഈ മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ നിർദ്ദേശപ്രകാരവും അവരുടെ കീഴിലും അത്തരത്തിലുള്ള ദിനാചരണങ്ങളും വാരാചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ചിരുന്ന മഹനീയമായ ഒരാശയം ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കേണ്ടത് അതിൻ്റെ ഔന്നിത്യം മഹത്വം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മുസ്ലിങ്ങളായ നമ്മളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ പരിതാപകരമായ അവസ്ഥ അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള ഈ സംസ്കാരങ്ങളെയും ശീലങ്ങളെയും സ്വഭാവങ്ങളെയും എല്ലാം തന്നെ നമ്മൾ ചെറുതായി കാണുകയും യൂറോപ്യൻ സംസ്കാരങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ അവർക്ക് ഒരു വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉമ്മമാർ ബേബി കെയർ യൂണിറ്റുകളിലും മറ്റുമാക്കി അവർക്ക് കൃത്യമായ പരിചരണമോ സ്നേഹവായ്പകളോ ലഭിക്കാത്ത വിധത്തിലുള്ള കേന്ദ്രങ്ങളിൽ അവരെ കൃത്രിമമായി പോറ്റി വളർത്തുന്നൊരവസ്ഥ ഇന്ന് കാണാൻ കഴിയും. കൂലിക്കാരികളും വേലക്കാരികളുമായ ഇത്തരം ഉമ്മമാരുടെ അല്ലെങ്കിൽ പോറ്റുമ്മമാരുടെ കൈകളിലൂടെ വളരുന്ന മക്കൾക്ക് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു എന്നത് പഠനവിധേയമാക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മക്കളെ പരിചരിക്കേണ്ട സമയത്ത് അവർക്ക് നൽകേണ്ട ശിക്ഷണങ്ങളും സ്നേഹവും നൽകിയാൽ മാത്രമേ അവരിൽ ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളും ഉദാത്തമായ വിശ്വാസങ്ങളും ഉത്കൃഷ്ടമായ വ്യക്തിത്വങ്ങളും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനഃശാസ്ത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു വസ്തുതയാണ്. വലൈസന്നബുത്തു യംബുത്തു ഫീ ജിനാനി കമിസിലിൻ നബിത്തി യംബുത്തു ഫിൽ ഫലാത്തി. കൃത്യമായ പരിചരണം ലഭിച്ചുകൊണ്ട് ഒരു തോട്ടത്തിൽ വളർത്തപ്പെടുന്ന ചെടികൾ, ആ ചെടികൾ ഒരിക്കലും അലസമായി മരുഭൂമിയിൽ വളരുന്ന പാഴ്ച്ചെടികളെ പോലെയല്ല എന്നൊരു കവി പാടിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ സംരക്ഷണവും പരിചരണവും പരിലാളനയും കിട്ടേണ്ട സമയത്തിൽ കിട്ടി അങ്ങനെ ഉമ്മയുടെ മടിത്തട്ടിലൂടെ സംസ്കാരവും സ്വഭാവങ്ങളും ശീലങ്ങളും പഠിക്കുന്ന ഉപ്പയെ മാതൃകയാക്കിക്കൊണ്ട് വളരുന്ന ഒരു കുട്ടി ഒരിക്കലും ആരാലും പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട് വളരുന്ന ഒരുവനെ പോലെയാവുകയില്ല എന്നതാണ്. മാത്രമല്ല വഹൽ യുർജാലി അത്ഫാലിൻ കമാലു ഇദർതലഉ സുദിയൻ നാഖിസാതി. എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് പരിപൂർണത പ്രതീക്ഷിക്കപ്പെടുക? കാരണം അവർ മുലയൂട്ടപ്പെടുന്നത് സുദിയൻ നാഖിസാതി, ഒരിക്കലും പരിപൂർണമായ മുലപ്പാലുകൾ അവർക്ക് നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ്. പരിപൂർണമായി മുലയൂട്ടി വളർത്തപ്പെടാത്ത ഒരു തലമുറക്ക് ഒരിക്കലും
സ്വഭാവ വ്യക്തിത്വ രൂപീകരണത്തിൽ പരിപൂർണത അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, രക്ഷിതാക്കളായ നമ്മുടെ ബാധ്യത കുഞ്ഞ് പിറന്നത് മുതൽ തന്നെ തുടങ്ങുകയാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുകയുണ്ടായി, നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയായിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നക്കും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇക്കും, അന്ത്യദിനത്തിൽ നിങ്ങൾ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേരുകളിലാണ്. വബി അസ്മായി ആബായിക്കും, നിങ്ങളുടെ പിതാക്കളുടെ പേരും അന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കളുടെയും പേര് കൂട്ടി വിളിക്കുന്ന ദിനമാണ് അന്ത്യദിനം എന്ന് റസൂൽ പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, ഫഹ്സിനു അസ്മാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പേരുകളെ നന്നാക്കുക എന്ന്. പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ അവഗണിക്കുകയല്ല നമ്മൾ വേണ്ടത്. ആധുനിക രീതിയിൽ പേര് കണ്ടെത്തുകയും അങ്ങനെ ഫാഷന്റെ പിന്നാലെ പോവുകയും അർത്ഥമില്ലാത്ത പേരുകൾ നമ്മൾ മക്കൾക്കിടുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. അത് മുഖേന ഒരുപാട് അബദ്ധങ്ങളിൽ പലപ്പോഴും നമ്മൾ എത്തിച്ചേരാറുണ്ട്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലും കൃത്യമായ ഉപദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന അഹബ്ബ അസ്മായിക്കും ഇലല്ലാഹി അസ്സ വജല്ല അബ്ദുല്ലാ വഅബ്ദുറഹ്മാൻ, പടച്ച തമ്പുരാന് നിങ്ങളുടെ പേരിൽ ഏറ്റവും ഇഷ്ടമുള്ള നാമങ്ങൾ അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ എന്നിവയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സുന്ദര നാമങ്ങൾ അസ്മാഉൽ ഹുസ്നയുടെ കൂടെ അബ്ദ് ചേർത്തുകൊണ്ട് ഇടുന്ന പേര് നല്ല പേരുകളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രസവിച്ച ദിവസത്തിലോ അല്ലെങ്കിൽ ഏഴാം ദിവസത്തിലോ അതിനിടക്കോ ഒക്കെ പേര് വിളിക്കുന്നത് ആ വിഷയത്തിലുള്ള നബിചര്യയായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞു പിറന്നപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, ഇന്ന് എനിക്കൊരു കുഞ്ഞു പിറന്നിട്ടുണ്ട്, എൻ്റെ പിതാവായ ഇബ്രാഹീമിൻ്റെ പേരാണ് ഞാൻ അവന് വിളിച്ചിട്ടുള്ളത് എന്ന്. പേര് കുഞ്ഞു ജനിച്ച ദിവസം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. പേരിടാൻ വേണ്ടി പുണ്യകേന്ദ്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഓടിപ്പോകുന്ന സമ്പ്രദായം മുസ്ലിം സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള രീതി ഇസ്ലാമികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ആദ്യമായി ചോറ് കൊടുക്കുന്നതും ആദ്യമായി പേര് വിളിക്കുന്നതും ഏതെങ്കിലും മഹാത്മാക്കളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വെച്ചാകണമെന്ന അബദ്ധമായ ധാരണ നിലനിൽക്കുന്നുണ്ട്. ഇത് മുസ്ലിങ്ങളിലെന്ന പോലെ തന്നെ മറ്റ് പല മത വിഭാഗങ്ങളിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം ഒരിക്കലും അതിന് പ്രാധാന്യം നൽകിയിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചില കുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ സഹാബത്ത് കൊണ്ടുവരികയും ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്ത കാര്യമൊക്കെ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി മുഹാജിറുകൾക്ക് ആദ്യമായി പിറന്ന അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹാജിറുകളിൽ ആദ്യമായി ഒരു കുഞ്ഞു പിറന്നപ്പോൾ ആ സന്തോഷം പ്രവാചകനുമൊത്ത് പങ്കുവെക്കാൻ വേണ്ടി പ്രവാചകന്റെ അരികിൽ കൊണ്ടുപോയ സംഭവം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പേര് വിളിക്കാൻ വേണ്ടി പ്രവാചകന്റെ അരികിൽ കൊണ്ടുപോയ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇങ്ങനെ മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ അവർക്ക് സ്നേഹവും അംഗീകാരവും ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അവരിൽ നിന്ന് അത് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നതും ശരിയല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഒരു പിതാവ് തൻ്റെ മകൻ പിതാവിനോടുള്ള ഒരു കടമയും കടപ്പാടും നിർവഹിക്കുന്നില്ല എന്ന് ആവലാതി ബോധിപ്പിച്ചുകൊണ്ട് വന്ന സന്ദർഭത്തിൽ ആ മകനെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സന്നിധിയിൽ വിളിച്ചു വരുത്തുന്നുണ്ട്. മകനോട് ചോദിച്ചു, എന്താണ് നിന്റെ ഉപ്പാക്ക് നൽകേണ്ട അവകാശങ്ങൾ നീ നൽകാത്തത്? ആ സന്ദർഭത്തിൽ മകന്റെ ഒരു ചോദ്യം ഇങ്ങനെ പറയുന്നുണ്ട്, യാ അമീർ അൽ മുഅ്മിനീൻ അലൈസലിൽ വലദി ഹുഖൂഖുൻ അലാ അബീഹി, അലയോ അമീർ അൽ മുഅ്മിനീൻ, രക്ഷിതാക്കൾ മക്കളോടും ചില കടമകൾ നിർവഹിക്കാനില്ലേ? ആ സന്ദർഭത്തിൽ ഉമർ പറയുന്നു, ബല ഉണ്ടല്ലോ. ഖാൽ, ഈ മകന്റെ ചോദ്യം
ഫമാഹിയ അമീർ അൽ മുഅ്മിനീൻ, എന്താണത്? ഒരു രക്ഷിതാവ് എന്ന നിലക്ക് തൻ്റെ മക്കളോട് നിർവഹിക്കേണ്ട കടമകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നാമതായി വിശദീകരിച്ചത് അയ്യൻ തഖിയ ഉമ്മഹു, അവൻ അവൻ്റെ ഉമ്മയെ ശരിക്ക് ശുദ്ധീകരിക്കണം എന്നതാണ്. ഉമ്മയെ ശുദ്ധീകരിക്കുക എന്നതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്, എനിക്ക് പിറക്കാനുള്ള മകൻ ഏത് ഉമ്മയിലായിരിക്കണം എന്നത് ആദ്യമേ ഞാൻ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്ന എൻ്റെ സഹധർമ്മിണി, എൻ്റെ കൂട്ടുകാരി, എൻ്റെ ഭാര്യയാകേണ്ടവൾ, അവൾക്കുണ്ടാകേണ്ട യോഗ്യത എന്താണ് എന്ന് ആദ്യം തന്നെ ഞാൻ കണക്കാക്കണമെന്നാണ്. അവൾ മതബോധമുള്ളവളായിരിക്കണം, വിദ്യാഭ്യാസമുള്ളവളായിരിക്കണം, സംസ്കാരമുള്ളവളായിരിക്കണം, പടച്ചതമ്പുരാനെ പേടിക്കുന്നവളായിരിക്കണം, ദീനീ നിഷ്ഠയുള്ളവളായിരിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കണം. അവിടെ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഉമ്മയെ ആ രക്ഷിതാവ് ഒന്നാമതായി ശുദ്ധീകരിക്കണമെന്നാണ്. രണ്ടാമത് വയുഹ്സിനിസ്മഹു, കുഞ്ഞിനിടുന്ന പേര് നന്നാക്കണം. വയുഅല്ലിമുഹുമുൽ കിതാബ് അയ്യൽ ഖുർആൻ, മൂന്നാമതായി ഈ മകന് കുഞ്ഞിന് ഖുർആൻ പഠിപ്പിക്കണം, വേദഗ്രന്ഥം പഠിപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ഈ മകൻ പറഞ്ഞു, ഖാലൽ വലദു യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇന്ന അബി ലം യഫൽ ഷൈഅൻ മിൻ ദാലിക്, എൻ്റെ പിതാവ് നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അമ്മാ ഉമ്മി ഫഇന്നഹാ സഞ്ജിയ കാനത്തിൽ മജൂസിയിൻ, എൻ്റെ ഉമ്മ ഒരടിമ സ്ത്രീയായിരുന്നു, ഒരു അഗ്നിയാരാധകൻ്റെ. നാല് ദിർഹമിന്നാണ് എൻ്റെ ഉമ്മയെ എൻ്റെ പിതാവ് വാങ്ങിയത് എന്ന് മറ്റൊരു റിവായത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല വഖദ് സമ്മാനി ജുആല, എനിക്ക് എൻ്റെ പിതാവുട്ട പേര് ജുആല എന്നാണ്. ജുആല എന്ന് പറഞ്ഞാൽ കരിവണ്ട് എന്നാണ് അർത്ഥം. എൻ്റെ പിതാവ് എനിക്ക് ഇട്ട പേര് കരിവണ്ട് എന്ന അർത്ഥം വരുന്ന ജുആൽ എന്നാണ്. വലം യു അല്ലിമിനി മിനൽ കിതാബി ഹർഫം വാഹിദ, എൻ്റെ പിതാവ് വേദഗ്രന്ഥത്തിൽ നിന്നൊരക്ഷരം പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇത് ഈ മകൻ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖാല ഉമർ ഫൽതഫത ഉമർ ഇല റജുൽ, ഈ പിതാവിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഖാല ലഹു ജിഅത ഇലയ്യ തഷ്കൂ ഉഖൂക ബിനിക, നീ നിന്റെ മകൻ നിന്നോടുള്ള കടമകൾ നിർവഹിക്കുന്നില്ല എന്ന അവലാദിയുമായി ആണ് എൻ്റെ അരികിൽ വന്നിട്ടുള്ളത്. എന്നാൽ വഖദ് അഖത്തുഹു ഖബ്ല അനി യുഅഖിക്കക, നിന്നോടുള്ള അവകാശങ്ങൾ അവൻ ലംഘിക്കുന്നതിന് മുമ്പ്, കടമകൾ അവൻ ലംഘിക്കുന്നതിന് മുമ്പ് നീ അവനോട് നിർവഹിക്കേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്, അത് നീ ആദ്യമായി ലംഘിച്ചിട്ടുണ്ട്. വസഅത ഇലൈഹി ഖബ്ല അൻ യുസീഅ ഇലൈക, നിന്നോട് തിന്മ കാണിക്കുന്നതിന് മുമ്പ് നീ അവനോട് തിന്മ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. നോക്കുക, നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിം രക്ഷിതാക്കളുടെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, മക്കളുടെ കാര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെയും സംസ്കാര സ്വഭാവ രൂപീകരണത്തിൻ്റെയും ഒക്കെ വേളയിൽ കാര്യമായി ശ്രദ്ധിക്കാത്ത എത്രയോ രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. മക്കൾക്ക് ചെലവിന് കൊടുക്കണമെന്നും 5 വയസ്സായി കഴിഞ്ഞാൽ അവരെ സ്കൂളിൽ ചേർത്തണമെന്നും, അങ്ങനെ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയാൽ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന ധാരണയോടുകൂടി കഴിഞ്ഞു കൂടുന്ന എത്രയോ ആളുകളെ കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അദ്ദിബു ഔലാദക്കും വാഹ്സിനു അദബഹും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംസ്കാരം പഠിപ്പിക്കണം. വാഹ്സിനു അദബഹും, അവരുടെ സംസ്കാരം നിങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യണമെന്നാണ്. അവരുടെ ഓരോ ഘട്ടങ്ങളിലും അവരെന്ത് സ്വീകരിക്കുന്നു, അവരെന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, എന്ത് അനുകരിക്കുന്നു എന്നതൊക്കെ നമ്മൾ കൃത്യമായി വിലയിരുത്തുകയും അവരുടെ കൂടെ നമ്മൾ കഴിഞ്ഞുകൂടുകയും ചെയ്യണം എന്നുള്ളതാണ്. രക്ഷിതാവ് സുഹബത്തോടുകൂടി തന്നെ മക്കൾക്ക് മാതൃകയാകേണ്ടവനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയും ഉപദേശങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. പിതാവിനെ ഫോട്ടോയിൽ കാണുന്ന പിതാവായാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന സംസാരത്തിലൂടെ ശബ്ദത്തിലൂടെ മാത്രം പരിചയപ്പെടുന്ന പിതാവായാൽ മാത്രം പോരാ, അല്ലെങ്കിൽ കത്തുകളിലൂടെ മാത്രം അറിയുന്ന പിതാവായാൽ മാത്രം പോരാ,
രക്ഷിതാക്കളുടെ അവസ്ഥ എങ്ങനെയായിരിക്കണമെന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ കുഞ്ഞിനും, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് വൃത്തിബോധവും അവരുടെ ദേഹശുദ്ധിയെക്കുറിച്ചും വസ്ത്രശുദ്ധിയെക്കുറിച്ചും വീടിൻ്റെയും പരിസരത്തിൻ്റെയും ശുദ്ധിബോധത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കേണ്ടത് ശരിക്കും രക്ഷിതാക്കൾ തന്നെയാണ്. ഒരു വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിക്ക് എപ്പോഴും മാതൃകായോഗ്യനും അനുകരണീയനും എപ്പോഴും പിതാവായിരിക്കും. പിതാവിനെ നിഴൽ പോലെ പിൻപറ്റിക്കൊണ്ട് ഓരോരോ കാര്യങ്ങളും അനുകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പെൺമക്കൾക്ക് ഉമ്മയായിരിക്കും മാതൃകായോഗ്യയായ വ്യക്തി. ഉമ്മയുടെ ഓരോ കാര്യങ്ങളും അനുകരിക്കുന്നതും അങ്ങനെ കുട്ടികളെല്ലാം ഒപ്പിയെടുക്കുന്നതും എല്ലാ ശീലങ്ങളെയും സ്വഭാവങ്ങളെയും സമ്പ്രദായങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ അവർ അനുകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രത്യേക പ്രായപരിധിക്കിടയിൽ വെച്ചാണ്. കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ ശിക്ഷണം ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും രക്ഷിതാക്കൾ എന്ന നിലക്ക് അവരോട് നമ്മൾ ചെയ്യുന്ന അവരുടെ അവകാശ നിഷേധമാണ് ലംഘനമാണ് എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഉണർത്തുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ. വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം എന്നതാണ്. വ്യക്തിത്വ രൂപീകരണത്തിൽ മക്കളെ സഹായിക്കേണ്ടത് ശരിക്ക് രക്ഷിതാക്കളാണ്. നല്ല സ്വഭാവങ്ങളും ശീലങ്ങളും നമ്മിലൂടെ കണ്ട് അവർ വളരേണ്ടതുണ്ട്. ഈ സന്താന പരിപാലന വിഷയങ്ങളിൽ ഇസ്ലാം നൽകിയതുപോലെയുള്ള നിർദ്ദേശങ്ങളും സാരോപദേശങ്ങളും മറ്റൊരു വേദഗ്രന്ഥത്തിലും ഇത്രയധികം നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ന് നമ്മൾ നോക്കൂ, എന്നാൽ ഇത്രയധികം നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു മതത്തിൻ്റെ അനുയായികൾ ഈ വിഷയത്തിൽ ഇത്ര അധികം ഉപദേശങ്ങൾ കേൾക്കുകയും കേൾപ്പിക്കപ്പെടുകയും പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ ഉള്ള രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ വളരെയധികം അലംഭാവം കാണിക്കുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കുക, നിങ്ങൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ സായിലു കുല്ല റായിൻ അമ്മസ്തറാഹു ഹഫില അം ലയ്യഅ. ഇന്നല്ലാഹ സായിലു കുല്ല റായിൻ, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ഓരോരുത്തരോടും പടച്ചതമ്പുരാൻ ചോദിക്കുക തന്നെ ചെയ്യും. എന്ത്? അമ്മസ്തറാഹു, അവർ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച്. ഹഫില, അതവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ? അം ലയ്യഅ, അതല്ല, അവർ അത് പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ എന്ന്. ഇത് ഓരോരുത്തരും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ മക്കൾക്ക് ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ അനാഥകളായിട്ടാണ് യഥാർത്ഥത്തിൽ വളരുന്നത്. യഥാർത്ഥ അനാഥ ആരാണ് എന്ന് വിശദീകരിച്ചു കൊണ്ടൊരു കവി ചില വരികൾ പാടിപ്പറഞ്ഞിട്ടുണ്ട്. ലൈസൽ യതീമുൽ ലദീ മൻ മാത്ത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. ലൈസൽ യതീമുൽ ലദീ മൻ മാത്ത വാലിദുഹു, പിതാവ് മരിച്ചു പോയവനല്ല യഥാർത്ഥ യതീം. ആരാണ് യഥാർത്ഥത്തിൽ അനാഥ? ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി, വിജ്ഞാനവും അറിവും സംസ്കാരവും സ്വഭാവ ശീലങ്ങളും ലഭിക്കാതെ വളരുന്ന ഒരു കുട്ടിയാണ് യഥാർത്ഥ യതീം എന്ന്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നെഞ്ഞത്ത് കൈവച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്. വളരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ അനാഥത്വത്തിൻ്റെ വ്യഥകൾ അനുഭവിച്ച് വളരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്ന്. അതിന് പരിഹാരം കാണേണ്ടത് രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ്. മാത്രമല്ല, ലൈസല്യ തീമു മനിന്ദഹ അബവാഹുമിൻ ഹമ്മിൽ ഹയാത്തി വഖല്ലഫഹു ദലീല. യഥാർത്ഥ അനാഥ ലൈസല്യ തീമുല്ലദി മനിന്ദഹ അബവാഹുമിൻ ഹമ്മിൽ ഹയാത്തി വഖല്ലഫഹു ദലീല. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് മരണം വരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോയ ഒരു പിതാവ്, ആ പിതാവിൻ്റെ മക്കളായി ഇവിടെ നിലനിൽക്കുന്ന അനാഥകളല്ല യഥാർത്ഥത്തിലുള്ള അനാഥ എന്നതാണ്. ആരാണ് പിന്നെ യഥാർത്ഥത്തിലുള്ള അനാഥ? എത്രയോ എത്തീം മക്കൾ മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പിതാവ് മരിച്ചുപോയി എന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണനയും അംഗീകാരവും ശിക്ഷണവും അതുപോലെ തന്നെ സംരക്ഷണവും നൽകപ്പെട്ടുകൊണ്ട് വളർത്തപ്പെടുന്ന എത്രയോ മക്കളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ
ഇന്നൽ യതീമ ഹുവ അല്ലദി തൽഖാലഹു ഉമ്മൻ തഖല്ലത് ഔ അബൻ മഷ്ഗൂല ഉമ്മൻ തഖല്ലത് ഔ അബൻ മഷ്ഗൂല യഥാർത്ഥത്തിൽ ആരാണ് അനാഥ? ഇന്നൽ യതീം ഹുവ അല്ലദി തൽഖാലഹു യഥാർത്ഥ അനാഥ അവൻ ഒരു പിതാവിനെ കാണുന്നു അല്ലെങ്കിൽ ഒരു മാതാവിനെ കാണുന്നു, അവനെ ശ്രദ്ധിക്കാൻ അവൻ്റെ ഉമ്മക്ക് നേരമില്ല, അവനെ ശ്രദ്ധിക്കാൻ അവൻ്റെ ഉപ്പക്ക് നേരമില്ല. ഉപ്പ ജീവിച്ചിരിക്കെ തന്നെ സ്വന്തം ഉപ്പയുടെ ശിക്ഷണവും സംരക്ഷണവും അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്നേഹവും ലഭിക്കാതെ പോകുന്ന മക്കൾ അനാഥ മക്കളാണ് എന്നതാണ്. നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ മക്കൾ അനാഥകളായി വളരുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ വളരെ പ്രാധാന്യപൂർവം ചിന്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാമല്ലോ, ഇങ്ങനെ വളർത്തപ്പെടുന്ന മക്കൾ തീർച്ചയായും അവരുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ സ്വഭാവങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. വളർന്നു വരുമ്പോൾ അത് അവരുടെ വ്യക്തിത്വത്തെയും സ്വഭാവങ്ങളെയും ബാധിക്കും എന്നുള്ളതും ശരിയാണ്. നമ്മുടെ മക്കൾക്ക് ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് നൽകേണ്ടത് ശരിക്കും പിതാക്കളാണ്, പിതാക്കൾ തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് ജീവിതം എന്താണെന്നും അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനുമുള്ള കരുത്ത് നൽകേണ്ടത് ശരിക്ക് പിതാവിൻ്റെ ഉത്തരവാദിത്തമായി കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിൻ്റെ ആശയങ്ങളിലൂടെ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിലൂടെ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. നോക്കിയ നിങ്ങൾ ഈ കഴിഞ്ഞ SSLC പരീക്ഷ നടക്കുന്ന സന്ദർഭം, അതേ സന്ദർഭത്തിൽ തന്നെയാണ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് മത്സരവും നടക്കുന്നത്. എൻ്റെ നാടിനടുത്തുള്ള മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് സ്വന്തം ഉമ്മ, ഉപ്പ പ്രവാസിയാണ്, ജിദ്ദയിലാണ്. ഉമ്മ മകനെ പരീക്ഷയിലും പഠനത്തിലും വായനയിലും ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടി ആ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ സമയത്ത് SSLC പരീക്ഷ നടക്കുന്ന സമയത്ത് വീട്ടിൽ TV ഓൺ ചെയ്യുന്നില്ല, ക്രിക്കറ്റ് മത്സരം കാണണ്ട, എത്ര മണിക്കൂറാണ് നീ അതിൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള കളിയെയും മത്സരങ്ങളെയും കാണുന്നതിൽ നിന്ന് ഉമ്മ വിലക്കുന്നു. ഉപ്പയുടെ ഫോൺ കോളുകൾ ഇവിടെ നിന്ന് ചെല്ലുന്നുണ്ട്. ഈ മകൻ ചെയ്തതെന്താണ് എന്ന് നമ്മൾ വായിച്ചതാണ്. TV കാണാൻ, ക്രിക്കറ്റ് മത്സരം കാണാൻ അവസരം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം പോലും ബലിയർപ്പിക്കപ്പെടുന്ന, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നതെന്താണ്? ഇത് ഒരു സംഭവം മാത്രമല്ല, ഇതിനെ ഒരു ചെറിയ കാര്യത്തെ ഞാൻ വലിയ കാര്യമായി അവതരിപ്പിക്കുകയല്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നേരാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെപ്പോലും ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവർ ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കുന്നതിലേക്ക്, അതും മതബോധമുള്ള നല്ല മത കാലാവസ്ഥ, അന്തരീക്ഷം, മതകീയമായ അന്തരീക്ഷം നിലനിൽക്കുന്ന വീട്ടിലും മഹല്ലിലും ചുറ്റുപാടിലുമൊക്കെ ജനിച്ചു വളരുന്ന, മദ്രസ വിദ്യാഭ്യാസം കൃത്യമായി നൽകപ്പെടുന്ന, ഖുത്ബകൾ മലയാളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, ദീനീയായ ഉപദേശങ്ങൾ ആഴ്ചകളിൽ ഖുത്ബകളിൽ നിന്ന് എന്നതിന് പുറമെ ഖുർആൻ ക്ലാസുകളിൽ നിന്നുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മതകീയ സാഹചര്യത്തിൽ വളരുന്ന മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വിഭ്രാന്തികൾ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായും കണ്ടെത്താൻ കഴിയും. ശരിക്ക് രക്ഷിതാവിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത വീട്, രക്ഷിതാവിൻ്റെ സാന്നിധ്യമില്ലാത്ത വീട്ടിൽ വളരുന്ന മക്കൾ, രക്ഷിതാവിൻ്റെ മാതൃക കാണാൻ കഴിയാതെ അനാഥകളായി വളരുന്ന മക്കൾ, ശരിക്ക് ഇതുപോലെയുള്ള വികലമായ വികൃതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറുന്നു എന്ന് പറഞ്ഞാൽ അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഉത്തരവാദികൾ നമ്മളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ കൃത്യമായി നാം ഓർക്കേണ്ടതുണ്ട്. അദ്ദിബു ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ശിക്ഷണം നൽകണം, അവരെ സംസ്കാരം പഠിപ്പിക്കണം. വാഷിനു അദബഹും എന്നാണ്, വാഷിനു അദബഹും, നിങ്ങൾ നൽകുന്ന ശിക്ഷണവും സംസ്കാരവും നല്ല നിലയിലാക്കണം. എങ്ങനെയാണത് നന്നാക്കുക? അത് കേവലം 3-4 പേജിൽ എഴുതുന്ന കത്തുകളാൽ നിർവഹിക്കപ്പെടേണ്ട കാര്യമല്ല. അത് ചിലപ്പോൾ
പത്തോ ഇരുപതോ അരമണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഫോൺ കോളുകളാൽ നിർവഹിക്കപ്പെടേണ്ട കാര്യമല്ല. തീർച്ചയായും നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയായി വളരുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാസികളായ നമുക്ക് ഈ വിഷയത്തിലുള്ള വേദനകളും വ്യഥകളും എമ്പാടുമുണ്ട് എന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ മക്കളെ സന്ദർഭത്തിനനുസരിച്ച് ഉപദേശിക്കാൻ രക്ഷിതാക്കൾ അവരുടെ ജീവിതത്തോടൊപ്പം ഉണ്ടാകണമെന്നാണ്. നോക്കൂ, നിങ്ങൾ മഹാനായ ഒരു തത്വജ്ഞാനിയുടെ സാരോപദേശങ്ങൾ വളരെ പ്രാധാന്യപൂർവം വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ പേര് അധ്യായത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളോട് എപ്പോഴെങ്കിലും അതുപോലെയുള്ള ഒരു ഉപദേശം നൽകിയിട്ടുണ്ടോ എന്നത് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും വെളിച്ചം നൽകുന്ന ഉപദേശങ്ങളുടെ ഒരു ശൃംഖലയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കുട്ടി എങ്ങനെയാണ് ജീവിതത്തെ ധൈര്യപൂർവം സമീപിക്കേണ്ടത് എന്നതിന് അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അതിശക്തമായി നിലനിർത്തിക്കൊണ്ടാണ് വേണ്ടത് എന്ന ഉപദേശം ലുഖ്മാൻ അലൈഹിസ്സലാം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യാതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ കുഞ്ഞു മോനെ, കാര്യം ഒരു കടുകുമണിയുടെ അത്ര തന്നെയായിരുന്നാലും അത് ഒരു പാറയുടെ ഇടുക്കിലോ അല്ലെങ്കിൽ ആകാശഭൂമികളിൽ എവിടെയോ ആണെങ്കിലും പടച്ചതമ്പുരാൻ അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹുവിനെ കുറിച്ചുള്ള അതിസൂക്ഷ്മമായ കൃത്യമായ ബോധം തന്റെ കുഞ്ഞിന്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പിതാവ് ചെയ്യുന്നത്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, നിശ്ചയമായും അള്ളാഹു കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവനാണ്, അവൻ അഗാധജ്ഞനാണ് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നു. കുഞ്ഞുമോനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലളുമുൻ അലീം. അല്ലാഹുവിൽ നീ പങ്കുചേർക്കരുത്, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ അക്രമവും പാപവും എന്ന് സ്നേഹമസൃണമായ ശൈലിയിൽ സ്വന്തം മകനെ അരികത്തിരുത്തിക്കൊണ്ട് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു പിതാവിന്റെ ചിത്രമാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. വിശ്വാസപരമായ കാര്യങ്ങളെ ഇങ്ങനെ സ്വന്തം മക്കൾക്ക് ചെറുപ്പന്നേ പറഞ്ഞു കൊടുക്കുന്ന, നമ്മുടെ മനസ്സിൽ നിന്ന് അവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയും ശൈലിയും നമ്മുടെ മുസ്ലിം രക്ഷിതാക്കൾ തുടരുന്നുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് ഇസ്ലാംകാരും ഈമാങ്കാരും ദീനിയാത്തോ അമലിയാത്തോ അഞ്ചാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർത്തിയാൽ അത് ഉസ്താദുമാരും അലിമാരും പഠിപ്പിച്ചു കൊടുത്തോളും എന്ന രീതിയിലാണ്. ദീനിന്റെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനല്ലേ നമ്മൾ മദ്രസയിലാക്കുന്നത്, മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ലേ നമ്മൾ സ്കൂളിലാക്കുന്നത്. അതോടുകൂടി അവരുടെ മതപരമായ പഠനത്തിന്റെയും ഭൗതിക വിജ്ഞാന ഭൗതികമായ പഠനത്തിന്റെയും കാര്യം എല്ലാമായി എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കുക, നിങ്ങൾ നമ്മുടെ മക്കളോടൊപ്പം വായിക്കുന്ന സമയത്ത് വായിച്ചിരിക്കാനും അവർ ഗൃഹപാഠങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരോടൊപ്പം ഇരിക്കാനും നിർദ്ദേശിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇന്ന് മുസ്ലിം രക്ഷിതാക്കൾക്ക് അധികവും ഇല്ലാതെ പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവിക്കുന്നത് എന്നും പഠനവിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്ര അധികം മക്കളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ അതിശക്തമായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നൽകിയ ഒരു മതം, അത് കേട്ടുകൊണ്ടിരിക്കുന്ന അനുയായികൾ എന്തുകൊണ്ട് ഈ കാര്യം അവഗണിക്കുന്നു എന്നതും നമ്മൾ വിലയിരുത്തേണ്ടതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംഷി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. കുഞ്ഞുമോനെ, ജനങ്ങളോട് അവരെ അവഗണിച്ച് അവരെ ഇകഴ്ത്തിക്കൊണ്ട് നിന്ദിച്ചുകൊണ്ട് നിന്റെ മുഖം നീ തിരിക്കരുത്, നിന്റെ മുഖത്തെ നീ ചെറുതാക്കരുത്. വലാ തംഷി ഫിൽ അർളി മറഹ, അഹങ്കാരത്തോടുകൂടി ഭൂമിയിലൂടെ നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, പടച്ചതമ്പുരാൻ ദുരഭിമാനികളെ
അഹങ്കാരികളെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല മോനെ എന്നത് വെറും വാക്കിനാൽ മാത്രം മക്കൾക്ക് ലഭിക്കേണ്ടതല്ല, രക്ഷിതാക്കളുടെ മാതൃകയിലൂടെ മക്കൾക്ക് ലഭിക്കേണ്ടതാണ്. മറ്റുള്ളവരെ അവഗണിക്കരുത് എന്ന് എങ്ങനെ ഒരു കുട്ടി ശീലിക്കും? സ്വന്തം ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് വരുന്ന അതിഥികളെയും വിരുന്നുകാരെയും എങ്ങനെയാണ് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് തന്നെ അത് പഠിക്കേണ്ടതുണ്ട്. ഉപദേശത്തിലൂടെ മാത്രം പ്രാവർത്തികമാക്കേണ്ട ഒരു സംസ്കാരമല്ല ഇത്. സ്വന്തം വീട്ടിൻ്റെ അകത്തളങ്ങളിലും താൻ ജനിച്ചു വളരുന്ന വീടിൻ്റെ ചുറ്റുപാടുകളിലും ഈ ആദരവ് നിലനിൽക്കുന്നുണ്ടോ എന്ന് മക്കൾ നോക്കും. മക്കൾ സ്വന്തം ഉപ്പ എനിക്ക് അനുകരണീയനാണോ, ഉമ്മ അനുകരണീയയാണോ എന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. വഖസ്വിദ് ഫീ മശീക വഖ്ദുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം മോനെ, നീ ശബ്ദം താഴ്ത്തണം. ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായത് കഴുതയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ നടക്കണമെന്നും എങ്ങനെ എടുക്കണമെന്നും കൊടുക്കണമെന്നും ഒരു മനുഷ്യന്റെ ഓരോ ഹാവഭാവങ്ങളും അവന്റെ ചലനങ്ങളും അവന്റെ അടക്കങ്ങളും ഒതുക്കങ്ങളും എങ്ങനെയായിരിക്കണം എന്ന് ഉപദേശങ്ങളിലൂടെ മാത്രമല്ല ഒരു കുട്ടിക്ക് കിട്ടേണ്ടത്. ശരിക്ക് അതിൻ്റെ മോഡലുകളാകാൻ ശരിക്ക് രക്ഷിതാക്കൾക്ക് കഴിയണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകേണമേ. മാത്രമല്ല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ മുന്നിൽ നടക്കാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മൗമൂമിങ്ങളാക്കണേ പഠിച്ചോനെ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ പ്രാർത്ഥന ഇമാമുകളാക്കാൻ തന്നെയാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാം എന്ന് പറഞ്ഞാൽ മുന്നിൽ നടക്കാനുള്ള അർഹതയും യോഗ്യതയും നേടാൻ ഓരോ വിശ്വാസിയും കരുത്താർജിക്കണം എന്നതാണ് നമ്മുടെ പ്രാർത്ഥന പോലും നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ഒന്നാമതായി നമ്മൾ ഇമാമാകേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ? ആലോചിച്ചു നോക്കൂ, നമ്മൾ എല്ലാ മുത്തഖീങ്ങൾക്കും ഇമാമാകേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു രക്ഷിതാവ് സ്വന്തം വീട്ടിൽ ഇമാമാം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃകായോഗ്യൻ, മുന്നിൽ നടക്കാൻ കൊള്ളാവുന്നവൻ എന്നാണ്. അപ്പോൾ ഒരു കുട്ടിക്ക്, വളർന്നു വരുന്ന കുട്ടിക്ക് എൻ്റെ പിതാവ് എല്ലാ കാര്യങ്ങളിലും ആരാധനാകാര്യങ്ങളിൽ മുന്നിൽ നടക്കാൻ കൊള്ളാവുന്നവനാണ് എൻ്റെ പിതാവ്. അഞ്ചു വക്തും പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് നമ്മിൽ നിന്ന് നമ്മുടെ മക്കൾ കാണണം. നമുക്ക് പൂതി ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ പഠിച്ചവൻ്റെ നേരെ കൈയും നീട്ടി ദ്വാരന്നിട്ട് കാര്യമില്ല. പഠിച്ചവനെ, എൻ്റെ മകനെന്നെങ്കിലും അഞ്ചു വക്ത് നിസ്കരിക്കുന്ന ഒരാളായി മാറണം, അതിന് നിങ്ങൾ ഇമാമാകണം. നിങ്ങളിൽ മാതൃക മകൻ കാണണം, അവൻ്റെ കൈയും പിടിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. നമസ്കാരത്തിൻ്റെ ശീലങ്ങൾ നിങ്ങളിൽ നിന്ന്, സുന്നത്തുകൾ അവൻ പഠിക്കണം, അതിൻ്റെ അദബുകൾ പഠിക്കണം. അതെങ്ങനെയാണ് നമസ്കാരം പരിപൂർണമാവുക എന്ന് നമ്മുടെ നമസ്കാരത്തിലൂടെ പഠിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ ഖബർ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ കൈയും പിടിച്ച് മരിച്ച നമ്മുടെ വാപ്പയുടെ ഖബറിടങ്ങളിൽ പോയി അത് സന്ദർശിക്കുകയും നമ്മുടെ വാപ്പാക്ക് മക്കളോടൊത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബർ സന്ദർശിക്കാൻ നമ്മുടെ മക്കൾ വരും? എൻ്റെ വാപ്പ ഇത്ര കാലം ജീവിച്ച് വല്യാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് ഒരു ദിവസം പോലും എൻ്റെ വാപ്പ പോയി ദ്വാരന്നിട്ടില്ലല്ലോ. അതിനൊരു ഇമാം, ഒരു മാതൃക, ഒരു മോഡൽ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിനാ വാപ്പാൻ്റെ ഖബർ സന്ദർശിച്ച് ഞാൻ അവിടെ ദ്വാരക്കാൻ പോകുന്നത്? ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ശീലമെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന അർത്ഥവത്താവുകയില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങളിലേക്ക്, നല്ല ശീലങ്ങളിലേക്ക്, നല്ല സദസ്സുകളിലേക്ക്, നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൈയും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി നമ്മോടൊപ്പം അവരെ ഇരുത്തി നമ്മുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ നന്മയും അതിൻ്റെ ഗുണവും അവർ അടുത്തറിയുന്ന, തൊട്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന ഈ ഒരവസരം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ മക്കളുടെ വ്യക്തിത്വം രൂപപ്പെടുകയുള്ളൂ ശരിക്ക് എന്നുള്ളത് ഉറപ്പാണ്. ഉമ്മമാർ അവരുടെ മടിത്തട്ടിലൂടെ നമ്മളെ വളർത്തുന്ന,
ആ സന്ദർഭത്തിൽ നമുക്ക് നൽകുന്ന ആ വൈകാരികമായ ആത്മീയമായ ആ ബന്ധം പിതാവ് തുടർന്നും അതിനെ ഏറ്റെടുത്തുകൊണ്ട് വളർത്തി അതിനെ പരിപോഷിപ്പിച്ച് അതിനെ ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടവരാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കളുടെ മനസ്സും അവരുടെ ശരീരവും ഒക്കെ വളരുന്നതിനനുസരിച്ച് അവരുടെ കൂടെ നമ്മൾക്ക് ചലിക്കാൻ കഴിയണം. മക്കൾക്ക് ഒരു സുഹൃത്തായി മാറുന്ന രക്ഷിതാവ്, മക്കളുടെ കൂടെ കളിക്കുന്ന പിതാവ്. പണ്ടൊക്കെയുള്ള ബാപ്പായുടെ ഒരു രൂപം മനസ്സിൽ രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ, ബാപ്പ വീടിന്റെ കോലായ്മയിലുണ്ടെങ്കിൽ, ഉമ്മറത്തുണ്ടെങ്കിൽ മക്കൾ പിന്നാമ്പുറത്ത് കൂടിയാ പോവുക. സലാം പറയുന്ന രീതി പണ്ട് കാലങ്ങളിലുള്ള തലമുറയിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സ്വന്തം പിതാവിനോട് കൈപിടിച്ച് മുസാഫാത്ത് നടത്തി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന മക്കൾ, ഇസ്ലാമികമായ ബോധവും ശിക്ഷണവും സംസ്കാരവും നമ്മുടെ മക്കൾക്ക് ലഭിച്ചത് കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തലമുറക്ക് മുമ്പുള്ള മുമ്പുള്ള തലമുറയോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ബാപ്പാക്ക് സലാം പറഞ്ഞിരുന്നോ? ബാപ്പാന്റെ കൈ പിടിച്ച് കൊലുക്കിയിരുന്നോ? ബാപ്പാന്റെ കൂടെ കളിച്ചിരുന്നോ? ബാപ്പാന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് ആദർശകാര്യങ്ങൾ സംസാരിച്ചിരുന്നോ? നിങ്ങൾ കലഹിച്ചിരുന്നോ? ദീനിന്റെ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട്, ആദർശ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടുള്ള കലഹങ്ങൾ, പിണക്കങ്ങൾ, അനുവദനീയമായ ഇത്തരം തർക്കങ്ങളും ചർച്ചകളും നിങ്ങൾ നടത്തിയിരുന്നോ എന്ന് ചോദിച്ചു നോക്കൂ. ഉണ്ടാവില്ല. കാരണം ബാപ്പ വീടിന്റെ കോലായ്മയുണ്ടെങ്കിൽ മക്കൾ അങ്ങോട്ട് ചെല്ലൂല, ബാപ്പുണ്ട് എന്ന നിലക്കായിരുന്നു. എന്നാൽ അതിന് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ നമ്മൾ പഠിച്ചതോടുകൂടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ പഠിച്ചതോടുകൂടി അതിന് മാറ്റം വന്നു. കാരണം റസൂലിന്റെ സുന്നത്തിൽ നമ്മൾ കാണുന്നത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കളിക്കുന്ന പേരക്കുട്ടികളെയും മക്കളെയുമാണ്. നമസ്കാരത്തിന് മസ്ജിദുൻ നബവിയിലേക്ക് വരെ എത്ര ഗാംഭീര്യമുള്ള പോക്കാണത് എന്ന് നോക്കൂ. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുമ്പോൾ സ്വന്തം പേരക്കുട്ടിയെ ചുമലിൽ വെച്ചുകൊണ്ട് പോകുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ മക്കൾക്ക് സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ കളിച്ചുകൊണ്ട് നേമൽ ജമലാനി ജമലുക്കുമാ വ നേമൽ ഇദലാനി അന്തുമ, പ്രവാചകൻ കൈയും കാലും നിലത്ത് വെച്ച് മുട്ടുകുത്തി നിന്ന് മക്കളെ പേരക്കുട്ടികളെ പുറത്ത് കയറ്റി നിർത്തി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി കളിപ്പിക്കുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് കേട്ടതോടുകൂടി, ഇത് മനസ്സിലാക്കിയതോടുകൂടി നമ്മുടെ ഗൃഹാന്തരീക്ഷം ഒരു മുസ്ലിമിന്റെ വീടിന്റെ അകത്തളത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള മാറ്റവും പരിവർത്തനവും ഉണ്ടായി. മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. അവർക്ക് കായികാഭ്യാസം നൽകണം. കുട്ടികളുടെ മാനസികമായ വളർച്ച അവരുടെ ആരോഗ്യത്തിന്റെ വളർച്ചയിൽ തന്നെയാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന് ഇവിടെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരും ശരീരശാസ്ത്രജ്ഞന്മാരും പറയുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് നൽകിയ ഉത്ബോധനമാണ്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യകാര്യങ്ങളിൽ, കായികാഭ്യാസ കാര്യങ്ങളിൽ മക്കളെ താല്പര്യമുള്ളവരാക്കി വളർത്തണമെന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്ത്ത് പരിശീലനം നടത്തുന്ന സ്ഥലത്തു കൂടി നടന്നു പോകുമ്പോൾ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇർമു വഅന മഅകും കുല്ലുക്കും, നിങ്ങൾ അമ്പെയ്ത് കൊള്ളുക, എറിയൂ, ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. അമ്പെയ്ത്ത് എന്നതൊരു പ്രതീകമാണ്. ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു കായികാഭ്യാസമാണ്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യവുമായിരുന്നു. നിങ്ങൾ എറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണസാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ ഗവർണർമാർക്കും എഴുതിയ കത്തുകളിൽ പ്രാധാന്യപൂർവം അദ്ദേഹം എഴുതിയ വചനങ്ങൾ ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലിമു ഔലാദക്കും അരിമായ വസിബാഹ, നിങ്ങളുടെ മക്കളെ നീന്തലും അമ്പെയ്ത്തും നിങ്ങൾ പഠിപ്പിക്കണം. വമുറൂഹും അയ്യസിബു അലൽ ഖൈലി വസ്ബ, കുതിരപ്പുറത്ത് ഓടിക്കയറി ചാടിക്കയറി കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ അവരോട് നിങ്ങൾ കൽപ്പിക്കുകയും അതിന് നിങ്ങൾ അവരെ പരിശീലിപ്പിക്കുകയും വേണം എന്ന്. ഇതിലൂടെയൊക്കെ, ഇത്തരം ഉപദേശങ്ങളിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് മക്കളെ എല്ലാ കാര്യത്തിലും നമ്മൾ
പരിഗണിച്ചുകൊണ്ട് തന്നെ വളർത്തണം എന്നതാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ നിങ്ങൾ തുല്യനീതി പാലിക്കണം എന്നുള്ളതുമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കുടുംബ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു നീതി രക്ഷിതാക്കളായ മുസ്ലിങ്ങളായ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് ഒരു അടിമയെ നൽകി. സന്തോഷപൂർവ്വം ആ കാര്യം പ്രവാചക സന്നിധിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു, ഞാൻ എൻ്റെ മോൻ ബഷീറിന് ഒരു അടിമയെ നൽകി സഹായിച്ചിട്ടുണ്ട് റസൂലെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ച ചോദ്യം എന്താണെന്നോ, അഖുല്ലു വലദിക നഹൽത മിസ്ല ഹാദാ, നിന്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ നീ നൽകിയിട്ടുണ്ടോ എന്നാണ്. അദ്ദേഹത്തിന്റെ മറുപടി, ഫഖാലല, എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല റസൂലെ. പ്രവാചകൻ പറഞ്ഞു, എന്നാൽ ഇത്തഖുല്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇർജിഉഹു, നീ അതിനെ മടക്കി വാങ്ങണം. നിന്റെ എല്ലാ മക്കൾക്കും അങ്ങനെ ഒരു സമ്മാനം നിനക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് മാത്രം നീ അങ്ങനെ കൊടുക്കേണ്ടതില്ല, മടക്കി വാങ്ങുക. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ അധർമ്മത്തിന് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല, പിന്തുണ പ്രഖ്യാപിക്കുകയില്ല. പ്രവാചകൻ, ഇതൊരു അധർമ്മമായി, അതിനൊരിക്കലും ഞാൻ പിന്തുണ പ്രഖ്യാപിക്കുകയില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് നൽകുന്ന സമ്മാനങ്ങൾ, രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടുന്ന് പറയുകയുണ്ടായി, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഅദിലു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി പാലിക്കണമെന്ന്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടുകുടുംബങ്ങളൊക്കെ ആയി ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും മക്കളെ ഈ വിഷയത്തിൽ നീതി പാലിക്കുന്ന കാര്യത്തിൽ, ഭൗതികമായ ആ സഹായങ്ങൾ നൽകുന്ന കാര്യത്തിലാകട്ടെ, അവർക്ക് സ്നേഹവും പരിഗണനയും അംഗീകാരവും നൽകുന്ന കാര്യത്തിലാകട്ടെ, നീതിയോടുകൂടി എല്ലാ മക്കളെയും ഒരേ കണ്ണോടുകൂടി കാണാനും ആ വിഷയത്തിൽ പടച്ച തമ്പുരാനെ പേടിക്കുവാനുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പറയേണ്ട ഒരു വിഷയം ഞാൻ ചുരുക്കുകയാണ്. പറഞ്ഞു കൊണ്ടുവരുന്നത്, രക്ഷിതാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മൾ നിലനിന്നുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ മക്കൾ അനാഥകളായി വളരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. പ്രവാസികളായ എൻ്റെ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, എങ്ങനെയെങ്കിലും നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, അങ്ങനെ കഴിയുന്നവർ അത് ചെയ്യുകയും കുടുംബത്തോടൊപ്പം നമ്മൾ ജീവിക്കുകയും, അതല്ലെങ്കിൽ കുടുംബത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയും, നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ മക്കൾക്ക് അനാഥത്വത്തിൻ്റെ വിലകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം നമ്മളാൽ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഗൗരവപൂർവം ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നും ഉണർത്തിക്കൊണ്ട് ഞാൻ ചുരുക്കുന്നു. സർവശക്തനായ തമ്പുരാൻ, രക്ഷിതാക്കൾ എന്ന നിലക്ക് മക്കളോടുള്ള ബാധ്യതകൾ നീതിപൂർവകമായി നിർവഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, കരുണാമയനായ തമ്പുരാനെ, ഞങ്ങളുടെ ഇണകളിലൂടെയും സന്താനങ്ങളിലൂടെയും ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താനും നീ ഞങ്ങളെ തുണക്കേണമേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم الحمد لله والصلاه والسلام على رسول الله സഹോദരങ്ങളെ, ഒരു സന്തോഷ വിവരം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ഖുർആൻ ലേണിംഗ് സ്കൂൾ പഠിതാക്കൾ, നമ്മുടെ ഖുർആൻ ലേണിംഗ് സ്കൂൾ പഠിതാക്കളിൽ സജീവനായ ഒരു പഠിതാവാണ് നമ്മുടെ മുസ്തഫ ഉച്ചാരക്കടവ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നത് നമ്മുടെ ഒരു ഖുർആൻ ലേണിംഗ് സ്കൂൾ പഠിതാവ് കൂടിയാണ്. മന്തക്ക സനായിയിൽ നമ്മുടെ ഖുർആൻ ലേണിംഗ് സ്കൂളിലെ ഒരു സജീവ പഠിതാവായ നൗഷാദ് മമ്പാട് അദ്ദേഹമാണ്. ഈ വിവാഹത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പരിപൂർണമായി ഇസ്ലാമികമായ ഒരു വിവാഹമാണ് നടക്കുന്നത്. യാതൊരു കണ്ടീഷനുമില്ല. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും
വിവാഹം എങ്ങനെയാണ് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? ആ നിർദ്ദേശങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടും പാലിച്ചുകൊണ്ടും നടപ്പിലാക്കിക്കൊണ്ടുമുള്ള ഒരു വിവാഹം. പിന്നെ അതിനെക്കുറിച്ച് അധികമൊന്നും വിശദീകരിക്കേണ്ടല്ലോ. മാത്രമല്ല, വിവാഹങ്ങളുടെ കൂട്ടത്തിലേറ്റവും ബർക്കത്തുള്ള, അനുഗ്രഹമുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുന്ന വിവാഹം എന്ന് പറഞ്ഞത് ഏറ്റവും ചെലവ് കുറഞ്ഞ വിവാഹമെന്നാണ് റസൂൽ പറഞ്ഞത്. വിവാഹങ്ങളിൽ ബർക്കത്തുള്ള വിവാഹം ചെലവ് കുറഞ്ഞ വിവാഹമാണ് എന്ന്. വിവാഹങ്ങളുടെ ആർഭാടത്തിലും അതിൻ്റെ ഗാംഭീര്യത്തിലൊക്കെ ഒരുപാട് ദൂർത്തടിക്കുന്ന സമൂഹമാണ് നമ്മൾ. അത് നമ്മളിങ്ങനെ ഒരു നെഞ്ഞു കൂടോടി പറയും ചെയ്യും, എൻ്റെ കല്യാണത്തിന് ഇത്രയാണ് ചെലവായത്, ഇത്ര ചെമ്പാണ് വെച്ചത്, ഇത്ര മൂരിയാളയാണ് അറുത്തത്, ഇത്ര പണമാണ് ഇതിന് ചെലവഴിച്ചത് എന്നൊക്കെ. അപ്പോൾ പക്ഷേ അതിലൊരു സുന്നത്തും കൂടി ഉണ്ടാവും, ഉലിം വലോബി ഷാത്തിൻ, ആ പുതിയാപ്പിള തന്നെ കൊടുക്കണ്ടേ, എന്നാലും മുസ്തഫാക്ക് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും ഇൻഷാല്ലാ ഈ സന്തോഷത്തിൽ നമുക്കൊക്കെ പങ്കുചേരാം. ഈ സന്ദർഭത്തിൽ ഇതുപോലെയുള്ള വിവാഹങ്ങൾ, ലളിത വിവാഹങ്ങൾ, ഇസ്ലാമികമായ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ടുള്ള വിവാഹങ്ങൾ പ്രവാസികളായ നമുക്കിടയിൽ ഇവിടെ വെച്ച് തന്നെ നടക്കുന്നു എന്നതിൽ നമ്മളെല്ലാം തന്നെ സന്തോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവർക്ക് അവരുടെ കുടുംബജീവിതത്തിലും വൈവാഹിക ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള വിവാഹങ്ങൾ നമ്മുടെ മക്കൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ഇനിയും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.